മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഈ നമ്മളെല്ലാത്തോടെ ഈ പരിസ്ഥിതി ദിനം ആലോചിക്കാറുണ്ട്. ഈ പരിസ്ഥിതി ദിനം ഈ ഫേസ്ബുക്കിൽ പരിസ്ഥിതി ദിനം കണ്ടാൽ ഈ കേരളം ഒരു വലിയ കാടായി മാറാൻ അധികാരമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഈ പരിസ്ഥിതി ദിനം അക്ഷരാർത്ഥത്തിൽ നട്ടതൈകൾ വലിയ വനമാക്കി മാറ്റുന്ന ആലക്കോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. പരിസ്ഥിതി ദിനങ്ങളിൽ വൃക്ഷത്തൈകൾ വച്ച് പിടിപ്പിക്കുന്നവർ ധാരാളമുണ്ടാകും, എന്നാൽ അവയെ സംരക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നവർ വളരെ ചുരുക്കമാണ്. പരിസ്ഥിതി ദിനത്തിൽ നട്ട തൈകൾ വനമാക്കി മാറ്റിയിരിക്കുകയാണ് കണ്ണൂരിലെ ആലക്കോട് പഞ്ചായത്ത്. പഞ്ചായത്ത് ഓഫീസിന് വിളിപ്പാടകലെ അരങ്ങം മഹാദേവ ക്ഷേത്ര സ്ഥലത്താണ് വനവൽക്കരണം. വർഷങ്ങളായി പരിസ്ഥിതി ദിനത്തിൽ നട്ടുവെക്കുന്ന തൈകൾ വളർന്നു വലുതായതോടെ വിവിധ ഇനം പക്ഷികളും ഇവിടെ എത്താൻ തുടങ്ങി. ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ പൂത്തു നിൽക്കുന്ന കാട്ടുപൂക്കൾ മനോഹര കാഴ്ചയാണ്. ആൽത്തറയ്ക്ക് സമീപമാണ് അരയേക്കറിലധികം സ്ഥലത്ത് വനമൊരുക്കിയത്. അരങ്ങം ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് വനവൽക്കരണം. നട്ടുവെക്കുന്ന തൈകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാലിക്കുന്നത്. ഈ പരിസ്ഥിതി ദിനങ്ങൾ വർഷങ്ങളായിട്ട് ആചരിക്കുമ്പോൾ ആലക്കോട് പഞ്ചായത്ത് വലിയ മാതൃകയുമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം ഈ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ദേവസ്വത്തിൻ്റെ ഒരു സ്ഥലത്ത് വർഷങ്ങളായിട്ട് തന്നെ മരം നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ഒരു വനമായിട്ട് തന്നെ ഒരു അരയേക്കർ സ്ഥലത്തോളം മാറ്റിക്കൊണ്ടിരിക്കുന്നു. കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും സഹകരണവുമുണ്ട്. ഓഫീസ് ജീവനക്കാരും ജനപ്രതിനിധികളും പ്രദേശവാസികളുമെല്ലാം വനസംരക്ഷണത്തിനായി മുന്നിലുണ്ട്. എല്ലാ പരിസ്ഥിതി ദിനത്തിലും വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൃക്ഷത്തൈകൾ മറ്റ് ഫലവൃക്ഷത്തൈകൾ എല്ലാം നടുന്നുണ്ട്, അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. മുൻ ഭരണസമിതി തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ അതേപടി പിന്തുടരാൻ തന്നെയാണ് പുതിയ ഭരണസമിതിയുടെയും തീരുമാനം. കാട്ടുമരങ്ങൾക്കൊപ്പം ഔഷധ സസ്യങ്ങളും ഇവിടെ വളർന്നു നിൽക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനും വനവൽക്കരണം വഴി പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 ആലക്കോട്.